ദൈവത്തിൻ്റെ സന്നിധാനത്തിന് വീണ്ടും ഒരിക്കൽ കൂടി വന്നിട്ടുണ്ടാവട്ടെ. റിഫോം എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം വേണ്ടതായ ചേഞ്ചസ്, ക്രിയാത്മകമായിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ഒരു സിസ്റ്റത്തെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് റിഫോം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് റിഫോർമേഷൻ മൂവ്മെൻറ്റ് എന്നാണ്. ചർച്ച് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ചർച്ചുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമില്ലാത്തതെങ്കിലും നമ്മൾ പഠിച്ചിരിക്കേണ്ടതായ 16th century നടന്ന ഒരു മൂവ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Unit 4, Lesson 16 റിഫോർമേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ നവീകരണ പ്രസ്ഥാനം. നമ്മൾ ക്രിസ്ത്യൻ വിശ്വാസികളാണ്, സഭാവിശ്വാസികളാണ്. ദൈവത്തിലും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടുള്ള അഭിഷിക്തന്മാരിലും ആശ്രയിച്ച് തന്നെയാണ് നമ്മുടെ ആത്മീയകാര്യങ്ങൾ നടത്തപ്പെടുന്നതെങ്കിലും സഭയിലും സഭ വഴി സമൂഹത്തിലും വന്നുകൂടുന്ന തെറ്റുകളെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം. ബോധവാന്മാരായതുകൊണ്ട് മാത്രം, എനിക്കിതറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ആ തെറ്റുകൾ തിരുത്തപ്പെടാൻ കോണം എന്നാലും നിങ്ങളാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി പ്രാർത്ഥനയോടുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആദിമകാലത്ത് സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയ ചില ചെറുതോ വലുതോ ആയ പുഴുക്കുത്തുകളെപ്പറ്റി ചൂണ്ടിക്കാണിച്ച അഭിഷിക്തരും അല്ലാത്തവരുമായിട്ടുള്ള ജനങ്ങളുടെ ഒരു മൂവ്മെൻറ്റാണ് വൃത്തത്തിൽ നവീകരണ പ്രസ്ഥാനം. അതിനെപ്പറ്റിയാണ് നമ്മൾ ചുരുങ്ങിയ സമയത്തിൽ പഠിക്കാൻ പോകുന്നത്. സഭയ്ക്കുള്ളിലാണെങ്കിൽ പോലും ദൈവമാണെല്ലാം ആത്യന്തികമായിട്ട് എൻ്റെ ഫൈനൽ വിധികർത്താവെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിലെങ്കിലും ദൈവത്തിനേക്കാൾ ഉപരിയായിട്ട് ചില മാനസികമായിട്ടുള്ള വികാരങ്ങൾ കടന്നു വരാറുണ്ട്. സ്വാർത്ഥപരമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. ഈവൻ ദോ ഗോഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ഓൺലി അതോറിറ്റി ആൻഡ് ജഡ്ജ് ഇൻ ഓൾ ദി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ചർച്ച്, ദർ ആർ സ്റ്റിൽ സം ഇൻസ്റ്റൻസ് ദറ്റ് സം സെൽഫിഷ് മോട്ടീവ്സ്, സെൽഫിഷ് തോട്ട്സ് കംസ് ആൻഡ് ഇൻഫ്ലുവൻസ് ചർച്ച്. റിഫോർമേഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 16th century യൂറോപ്പിൽ ഉണ്ടായ ഒരു മൂവ്മെൻറ്റാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, യു മറ്റ് ഹാവ് ഹേർഡ് ഇൻ യുവർ ഹിസ്റ്റോറിക്കൽ ബുക്സ് ദറ്റ് യു സ്റ്റഡി ഇൻ സ്കൂൾ, മോർ ഇമ്പോർട്ടൻ്റ്ലി ദാൻ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഹിസ്റ്ററി, ദിസ് റിഫോർമേഷൻ മൂവ്മെൻറ്റ് വാസ് എ സ്പിരിച്വൽ മൂവ്മെൻറ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറ്റ് വാസ് എ സ്പിരിച്വൽ മൂവ്മെൻറ്റ് ദറ്റ് ഇസ് ഫോംഡ് ഇൻ ദി 16th century. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒറിജിൻ വാസ് ഇൻ ജർമ്മനി. കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനായിരുന്നു മാർട്ടിൻ ലൂതറാണ് ഈ ഒരു തോട്ട് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്യാൻ കാരണക്കാരനായത്. ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി. ഈ റിഫോർമേഷൻ അല്ലെങ്കിൽ നവീകരണ പ്രസ്ഥാനം ഉണ്ടാകാൻ ഉള്ള അടിസ്ഥാനപരമായിട്ട് കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്രിസ്തീയ സഭയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളും കലാരൂപങ്ങളും, ആദ്യത്തെ പുസ്തകം തീർച്ചയായിട്ടും ബൈബിളാണ്. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട, സുവിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പിന്നീടുണ്ടായ പുസ്തകങ്ങളെപ്പറ്റി നമുക്ക് ചിലപ്പം ഇമാജിൻ ചെയ്യാൻ പറ്റിയേക്കാം. കലാരൂപങ്ങളോ മാർഗം കളി ക്രിസ്ത്യൻ സഭയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു കലാരൂപമാണ്. ഇൻഫ്ലുവൻസ് ഓഫ് ബുക്സ് ആസ് വെൽ ആസ് ആർട്ട് ഫോംസ് പേവ്ഡ് വേ ഫോർ ദി ഒറിജിനേഷൻ ഓഫ് റിഫോർമിസ്റ്റ് തോട്ട്. ജിയോഗ്രാഫിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഡിസ്കവറീസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇത്ര നാളും ചിന്തിച്ചിരുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തമായി ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങിയ സമയത്ത് അത് ഈ നവീകരണ പ്രസ്ഥാനത്തിന് ഒരു കാരണമായി. ബിക്കോസ് ഓഫ് ജിയോഗ്രാഫിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഡിസ്കവറീസ് പീപ്പിൾ സ്റ്റാർട്ടഡ് റിയലൈസിങ് ദ റിയാലിറ്റീസ് ദറ്റ് ആസ് എക്സിസ്റ്റിംഗ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ദാറ്റ് ഓൾസോ വാസ് എ റീസൺ ഫോർ ദി റിഫോർമേഷൻ മൂവ്മെൻറ്റ്. ഡിസ്പേഴ്സൽ ഓഫ് ഹോളി ബൈബിൾ എമംഗ് ദി കോമൺ ഫോക്സ് ഈവൻ ആസ് എ റിസൾട്ട് ഓഫ് ഇൻവെൻഷൻ ഓഫ് പ്രിൻറിംഗ് പ്രസസ് ആൻഡ് പ്രിൻറിംഗ് ഓഫ് ദ ബൈബിൾ. മെനി സ്റ്റാർട്ടഡ് റീഡിങ് ദ ബൈബിൾ ആൻഡ് ഗോട്ട് യൂസ് ടു ഫൈൻഡിങ് ഔട്ട് റിയാലിറ്റീസ്. ബൈബിൾ പ്രിൻ്റ് ചെയ്ത് തുടങ്ങിയ ശേഷം, അത് വായിച്ചു തുടങ്ങിയ ശേഷം യാഥാർത്ഥ്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങിയതും റിഫോർമേഷന് ഒരു കാരണമായിട്ട് വന്നു. നാഷണലിസ്റ്റ് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെപ്പറ്റിയും ദേശത്തെപ്പറ്റിയുമുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു പേട്രിയോട്ടിക് തോട്ട്സ് ബിക്കോസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റീഡിങ് ഓൾസോ പേവ്ഡ് വേ ഫോർ ദ റിഫോർമേഷൻ മൂവ്മെൻറ്റ് ടു ബി ബോൺ. മാർപ്പാപ്പായുടെ അപ്രമാദിത്വം എന്ന ഒരു ടേം നിലവിലുണ്ടായിരുന്നു. എന്നാൽ മാർപ്പാപ്പ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെപ്പറ്റി പഠിച്ചിട്ടാകാം പഠിക്കാതെയാകാം, അല്ലെങ്കിൽ മാർപ്പാപ്പ ഒരു ഇടയലേഖനം വഴി
പള്ളികളിൽ വായിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെതിരായിട്ട് ആരൊന്നും പറഞ്ഞുകൂടാ, അതിനായിട്ട് ആരെങ്കിലും സംസാരിച്ചുകൂടാ. അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെയും മാനുഷികമായിട്ടുള്ള രീതിയിലുള്ള തെറ്റുകൾ വരാമെന്ന് ആൾക്കാർക്ക്, ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അതും റിഫോർമേഷൻ മൂവ്മെൻ്റ് ഒരു കാരണമായി. അന്ധവിശ്വാസങ്ങളും തെറ്റായിട്ടുള്ള ആചാരങ്ങളും പിന്നെ അഴിമതി, സൂപ്പർസ്റ്റിഷൻസ്, ഈവൽ പ്രാക്ടീസസ് ആൻഡ് കറപ്ഷൻസ് ദ പ്ലേഗ്ഡ് ഡിസ്റ്റർബ്ഡ് ദി റോമൻ കാത്തലിക് ചർച്ച്. മാത്രം പഴക്കമുള്ള ഒരു സഭയാണ് റോമൻ കത്തോലിക്ക സഭ എങ്കിൽ പോലും അതിനുള്ളിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, തെറ്റായിട്ടുള്ള ആചാരങ്ങൾ, അഴിമതി, ഈ മൂന്ന് കാര്യങ്ങൾ സഭയ്ക്കുള്ളിൽ ഉള്ള വിശ്വാസികൾ തിരിച്ചറിഞ്ഞതോടുകൂടി അതിനെതിരായിട്ടുള്ള റിയാക്ഷനായിട്ടും റിഫോർമേഷൻ മൂവ്മെൻറ്റ് തുടങ്ങുന്നതിന് കാരണമായി. റിഫോർമേഷൻ മൂവ്മെൻറ്റ് തുടങ്ങാനുള്ള ആദ്യത്തെ ചിന്ത ഉണ്ടായത് ജർമ്മനിയിലെ ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതർ എന്ന വ്യക്തിയിൽ കൂടിയായിരുന്നു. മാർട്ടിൻ ലൂതർ പേസ്റ്റഡ് 95 തീസിസ് കണ്ടംനിങ് ദി ഈവിൾ പ്രാക്ടീസ് ഓഫ് ദി റോമൻ കാത്തലിക് ചർച്ച് ഇൻക്ലൂഡിംഗ് ഇൻ്റലിജൻസസ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് ഓഫ് വിറ്റൻബർഗ് ചർച്ച് ഇൻ ഈസ്റ്റ് ജർമ്മനി ഓൺ 31 ഒക്ടോബർ 1517. മാർട്ടിൻ ലൂതർ എന്ന ഈ കത്തോലിക്ക സഭാ പാതിരി അല്ലെങ്കിൽ കത്തോലിക്ക സഭാ പുരോഹിതൻ ഇൻ്റലിജൻസസ് എന്ന ഒരു റോങ് പ്രാക്ടീസിനെതിരായിട്ടുള്ള, അത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള 95 കാരണങ്ങൾ എഴുതിയ ഒരു ലെറ്റർ കത്തീഡ്രലിൻ്റെ മുൻപിൽ ഒട്ടിച്ചു വെച്ചു. ഇതാണ് റിഫോർമേഷൻ മൂവ്മെൻറ്റിൻ്റെ ജന്മദിനമായിട്ട് കരുതുന്നത്. ദിസ് പർട്ടിക്കുലർ ആക്ട് ബൈ മാർട്ടിൻ ലൂതർ വാസ് കൺസിഡേർഡ് ആസ് ദി ബർത്ത് അവർ ഓഫ് ദി റിഫോർമേഷൻ മൂവ്മെൻറ്റ്. ഒരെണ്ണം മാത്രം പറയാം, പാപമോചന ചീട്ട എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മളുടെ മരണശേഷം നമ്മുടെ മുൻകാല ജീവിതത്തിലെ തെറ്റുകളും ശരികളും അനുസരിച്ച് പർഗേറ്ററി അല്ലെങ്കിൽ ദണ്ഡന സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെ നമ്മളെ പീഡിപ്പിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്യും നമ്മുടെ പാപങ്ങളനുസരിച്ച് എന്നാണ്. എന്നാൽ അതിന് കത്തോലിക്ക സഭയ്ക്കുള്ളിലെ ലൗകിക ചിന്തകൾ ഉണ്ടാക്കിയെടുത്ത ഒരു സൊല്യൂഷനാണ്, ഇഫ് യു ഗീവ് എ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഫീസ് ദെൻ ദ പേഴ്സൺ വിൽ ബി ഗ്രാൻഡഡ് ഇൻ്റലിജൻസ് ആൻഡ് കുഡ് എസ്കേപ്പ് ഫ്രം ടെമ്പറൽ പണിഷ്മെൻറ്റ് ഫോർ ഹിസ് സിൻസ് ഇൻ പർഗേറ്ററി. എന്നാൽ ഈ ദണ്ഡന സ്ഥലത്ത് പോയി കഷ്ടപ്പാട് അനുഭവിക്കാതെ അവൻ്റെ പാപം മോചിപ്പിച്ച് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ ചീട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു, ഇഫ് യു ഗീവ് മണി, ഇഫ് യു ഗീവ് എ ഫീ, യു വിൽ ബി ഗിവൺ എ റൈറ്റ് ടു എസ്കേപ്പ് ഫ്രം ദ ടെമ്പറൽ പണിഷ്മെൻറ്റ് ദറ്റ് ക്യാൻ ഹാപ്പൻ ടു ഹ്യൂമൻ ഇൻ പർഗേറ്ററി. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, നമ്മൾ ചെയ്ത തെറ്റുകൾ നയമായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ ജഡ്ജ്മെൻറ്റിന് ചെല്ലേണ്ടതാണ്. ഈ തെറ്റുകൾക്ക് കിട്ടേണ്ട ശിക്ഷ മാറാൻ വേണ്ടി ഇവിടെ വെച്ചൊരു പ്രത്യേക ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശിക്ഷ മാറിക്കിട്ടുമെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു തെറ്റായ തീരുമാനം കത്തോലിക്ക സഭയിൽ വളരെ നാൾ നിലനിന്നു. ഇതിനെതിരായിട്ടാണ് മാർട്ടിൻ ലൂതർ പ്രതികരിക്കുന്നതും ഈ പേസ്റ്റഡ് 95 തീസിസ് അഗൈൻസ്റ്റ് ദി ഇൻ്റലിജൻസസ് ദറ്റ് വാസ് ടേക്കിംഗ് പ്ലേസ് വിതിൻ ദി റോമൻ കാത്തലിക് ചർച്ച്. ഇന്ന് ഈ പർഗേറ്ററി എന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളും ഇന്ന് കത്തോലിക്ക സഭ അധികമായിട്ട് വിശ്വസിക്കുന്നില്ല, പ്രചരിപ്പിക്കുന്നില്ല എന്നുള്ള സത്യമാണെങ്കിൽ പോലും അത് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് ബിക്കോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ ആക്ഷൻ ബൈ മാർട്ടിൻ ലൂതർ. ഗ്രോത്ത് ഓഫ് റിഫോർമേഷൻ മൂവ്മെൻറ്റ്. മാർട്ടിൻ ലൂതർ ഈ കാര്യം എടുത്ത് ഉയർത്തി പ്രസംഗിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയ സമയം തൊട്ട് ഈ തോട്ട്സ് യൂറോപ്പിൽ പല കൺട്രീസിലോട്ടും സ്പ്രെഡായി. മാർട്ടിൻ ലൂതറിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഹുൾറിക് സ്വിംഗ്ലി ഇൻ സ്വിറ്റ്സർലൻഡ്, ജോൺ കാൽവിൻ ഇൻ ജനീവ, ജോൺ നോക്സ് ഇൻ സ്കോട്ട്ലൻഡ് ആൻഡ് ഹെൻറി 8 ഇൻ ഇംഗ്ലണ്ട് ഓൾ സ്പ്രെഡ് ദി ഐഡിയോളജി വിച്ച് മാർട്ടിൻ ലൂതർ ഹാഡ് പ്രപ്പോസ്ഡ് ഓർ സ്പ്രെഡ് ഫ്രം 31 ഒക്ടോബർ 1517. അപ്പോൾ റിഫോർമേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത മാർട്ടിൻ ലൂതറിൻ്റെ ഐഡിയോളജി മറ്റു പലരും പല രാജ്യങ്ങൾ ആ സമയത്ത് ജീവിച്ചിരുന്ന പലരും പല രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഈ റിഫോർമേഷൻ മൂവ്മെൻറ്റിന് ശക്തി കൂടി. അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ലോകത്ത് ശ്രദ്ധ ആർജിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു കിങ് ഹെൻറി 7 ഓഫ് ഇംഗ്ലണ്ട്. ഇത്രയും പേരൊന്നിച്ച് അവരുടെ ഐഡിയോളജീസ് തമ്മിലൊരു സിമിലാരിറ്റിയും അത് സ്പ്രെഡ് ചെയ്യാനും ഒരു കാരണമായിട്ട് അവർ പ്രവർത്തിച്ചപ്പോൾ റിഫോർമേഷൻ മൂവ്മെൻറ്റ് ഗോട്ട് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. ഈ നേതാക്കന്മാർ തമ്മിൽ ഐഡിയോളജിക്കലി അല്പം ഡിഫറൻസ് ഇൻ തോട്ട്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും
ബേസിക്കലി അവരുടെ ഒരു പ്രൈം എയിം വാസ് സെയിം ടു ചേഞ്ച് ദ റോങ് പ്രാക്ടീസസ് ദാറ്റ് വാസ് ഹാപ്പനിങ് വിത്ത് ദ റോമൻ കാത്തലിക് ചർച്ച്. സോ ദ മൂവ്മെൻറ്റ് ഗോട്ട് സ്ട്രെങ്ത് ആഫ്റ്റർ സ്ട്രെങ്ത് ആൻഡ് ഇറ്റ് ഗോട്ട് സ്പ്രെഡ് ടു ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ദ റിന്യൂവൽ വാസ് ബ്രോട്ട് അബൌട്ട് ഇൻ ദി റോമൻ കാത്തലിക് ചർച്ച് ആൻഡ് ബിക്കോസ് ഓഫ് ദ സെയിം തിങ് എ പ്രോട്ടസ്റ്റൻ്റ് ഐഡിയോളജി എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സഭയുടെ അത്രയും നാളത്തെ ആ ഒരു ഫോർമാലിറ്റീസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അതിനോട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് അത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു ഡിഫറെൻ്റ് ഐഡിയോളജി ആൻഡ് ഡിഫറെൻറ്റ് തോട്ട്സ് സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് ത്രൂ ഔട്ട് ദ വേൾഡ്. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ പല ഭാഗത്തുള്ള ആൾക്കാർ ഗോട്ട് അട്രാക്റ്റഡ് ടുവേർഡ്സ് റിഫോർമേഷൻ മൂവ്മെൻറ്റ്. ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങണേ. വി ക്യാൻ ഗോ ആൻഡ് വി ക്യാൻ ഫോളോ ദം, വി ക്യാൻ ഫോളോ ദ റിഫോർമേഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ചേർന്ന് നിന്ന് പലരും ഉണ്ട്. So the Christians who were attracted towards the Reformation movement left the Roman Catholic Church, and those who left the Roman Catholic Church, including Martin Luther and the other four persons, from that moment onwards they were called Protestants or Reformists. Protestants ennalladha in sabayude in Christian sabayude moonadirikkunna oru vibhagamaanu avarude innathe nammude chuttupadum kaanunna contemporaries aanu allengil innathe changed style illulla ആരാധന നടത്തുന്ന ആൾക്കാരെയാണ് നമുക്ക് കുറച്ച് കൂടുതൽ പരിചയം. അവരെയാണ് നമ്മൾ പെന്തിക്കോസ്കാരെന്നും നമ്മൾ കാണുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് റിഫോർമേഷൻ എന്തായിരുന്നു? റിഫോർമേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, സഭയുടെ അത്ര നാളത്തെ തിയോളജി, സാക്രമെൻറ്റ്സ്, പ്രിൻസിപ്പിൾസ്, റിച്വൽസ് എല്ലാം തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് അവർ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വച്ച് ഇതാണ് നമ്മൾ ഇനി ഫോളോ ചെയ്യേണ്ടത് പല കാര്യങ്ങൾ മുന്നോട്ട് വച്ചാൽ ഏറ്റവും ചുരുക്കി അഞ്ചെണ്ണമായിട്ട് നമുക്കൊന്ന് വായിക്കാം. ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ഫെയ്ത്ത് ഷുഡ് ബി ദ ഹോളി ബൈബിൾ ആൻഡ് നോട്ട് ദ റിച്വൽസ് ആൻഡ് എക്ലീഷ്യാസ്റ്റിക്കൽ ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സഭയുടെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം ഹോളി ബൈബിൾ മാത്രമാണ്, അല്ലാതെ റിച്വൽസോ അല്ലെങ്കിൽ ആചാരങ്ങളോ അല്ലെങ്കിൽ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഈ കുർബാന പോലെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, ഈ സഭയെ ഭരിക്കുന്നതായിട്ടുള്ള വ്യക്തികളോ അല്ല എന്നാണ് എൻ്റെ ഒന്നാമത്തെ പ്രിൻസിപ്പൾ. സഭയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് രണ്ടേ രണ്ട് കൂതാശകളെ ആവശ്യമുള്ളൂ, അത് അന്തി അത്താഴവും മാമോസായും മാത്രമാണെന്ന് റിഫോർമേഷൻ മൂവ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. സഭയിലെ അംഗമായിരിക്കുന്ന എല്ലാവരും പുരോഹിതന്മാരാണ്, അതുകൊണ്ട് സെപ്പറേറ്റായിട്ട് ഒരാളെ പുരോഹിതനായിട്ടോ പുരോഹിത വേലയ്ക്കായിട്ട് നിയോഗിക്കുന്നതോ തെറ്റാണെന്ന് അവർ പഠിപ്പിച്ചു. നാലാമതായിട്ട് വി നീഡ് ടു ബി ജസ്റ്റിഫൈഡ് ഓൺലി ബിഫോർ ഗോഡ്. അപ്പം ദൈവത്തിൻ്റെ മുന്നിൽ മാത്രം നീതീകരിക്കപ്പെട്ടാൽ മതി, അല്ലാതെ പുരോഹിതന്മാരെയോ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ വേഷം കെട്ടി വരുന്നവരുടെയോ മുമ്പിൽ ഞങ്ങൾക്ക് നീതീകരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സഭയിൽ റിഫോർമിസ്റ്റ് സഭയിൽ തന്നെ ഇറങ്ങിപ്പോയത്. ഡോക്ടർ ഓഫ് കമ്മ്യൂണിയൻ വിത്ത് സെയിൻസ് ആൻഡ് പ്രേയേഴ്സ് ഫോർ ദി ഡിപ്പാർട്ട് ആർ മീനിങ് ലെസ്. പരിശുദ്ധന്മാരോടും മരിച്ചവരോടുമുള്ള നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും എല്ലാം മീനിങ് ലെസ് ആണെന്ന് അവർ തെളിയിച്ചു. അത് ഇന്നത്തെ കാലത്ത് നമുക്ക് പരിചയമുള്ള മർത്തമാസഭ പോലും ചിന്തിക്കുന്ന കാര്യമാണ്. അഞ്ച് കാര്യങ്ങളൊന്നുകൂടി പറയാം. ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് വാസ് ബേസ്ഡ് ഓൺ ഹോളി ബൈബിൾ ഒള്ളി ആൻഡ് നോട്ട് ഓൺ റിച്വൽസ് ആൻഡ് എക്ലീസിയാസ്റ്റിക്കൽ ഹയറാർക്കി. ഓൺലി സാക്രമെൻറ്റ്സ് ആർ ഷുഡ് ബി ഫോളോഡ് ആർ ലാസ്റ്റ് സപ്പർ ആൻഡ് ബാപ്റ്റിസം. ഓൾ ലേ ബിലീവേഴ്സ് ആർ എൻടൈറ്റിൽ ഫോർ പ്രീസ്റ്റ്ഹുഡ് നീഡ് ടു ബി ജസ്റ്റിഫൈഡ് ഓൺലി ബിഫോർ ഗോഡ്. ദ ഡോക്ട്രിൻ ഓഫ് കമ്മ്യൂണിയൻ വിത്ത് സെയിൻറ്റ്സ് ഓർ ദ ഡിപ്പാർട്ടഡ് ആർ അട്ടർലി മീനിങ്ലെസ്. ഇതിൽ ഒന്നിനോട് പോലും ഓർത്തഡോക്സ് സഭയ്ക്ക് സാമ്യമോ അലീജൻസോ ഇല്ല. ഇതൊന്നും ഓർത്തഡോക്സ് സഭയുടെ ആചാരങ്ങളോ ഓർത്തഡോക്സ് സഭ അംഗീകരിക്കുന്നു ഓർത്തഡോക്സ് സഭ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലാക്കാൻ കൂടിയാണ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇതുപോലെ ഫോളോ ചെയ്യണമെന്നല്ല, ഇത് തെറ്റാണെന്ന്, അത് നമ്മുടെ സഭയുടെ രീതികളിൽ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറയുന്നു. വി ആർ ട്രൈങ് ടു ലേൺ അബൌട്ട് റിഫോർമേഷൻ, ബട്ട് വി ആർ ഓൾസോ ട്രൈങ് ടു ഡിഫറൻഷിയേറ്റ് അവർ ഓർത്തഡോക്സ് ചേർച്ച് ഐഡിയോളജീസ് and teachings are totally different from them. Anyway, reformation vannappo the image of the church was a bit tarnished. The Roman Catholic Church itself started to do something against that. The movement's name is counter reformation. The Roman Catholic Church soon realized that some of the fundamental causes of reformation were substantially true. Avarku thettu manasilayi thettu thiruthan theerumanichu ennu paranjal they found out that there were some fundamental issues, fundamental mistakes which they have been doing for quite long. അങ്ങനെയാണ് ഒരു കൗണ്ടർ റിഫോർമേഷൻ മൂവ്മെൻറ്റ് ഉണ്ടായത്. പ്യൂരിറ്റി ആൻഡ് ഫെയ്ത്ത് ഓഫ് ദ ചർച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ കൗണ്ടർ റിഫോർമേഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത ആദ്യത്തെ കാര്യമാണ്
അതിനു വേണ്ടി ഒരു പ്രത്യേക കൗൺസിൽ കൂടി. അത് നമ്മുടെ ബുക്കിനകത്ത് ഇറ്റ് വാസ് ഹെൽഡ് എ ട്രെൻഡ് ആൻഡ് പോപ്പുലർലി നോൺ ആസ് ദി ട്രെൻഡ് കൗൺസിൽ, ടോട്ടലി ബേസ്ഡ് ഓൺ കൗണ്ടർ റിഫോർമേഷൻ മൂവ്മെൻറ്റ്. ഇറ്റ് വാസ് ഹെൽഡ് ഫ്രം 1545 to 1654 എന്നാണ് ബുക്കിനകത്തുള്ളത്. എങ്കിൽ പോലും നമുക്കറിയാം 119 ഇയേഴ്സ് ഒരു പർട്ടിക്കുലർ കൗൺസിൽ കൂടാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട്, ആക്ച്വലി വെൻ ഐ ചെക്ക് ദി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി ഫ്രം AD 1545 to 1564. 19 വർഷം കണ്ടിന്യൂസായിട്ട് അവർ റെഗുലറായിട്ട് കൂടിക്കൊണ്ടിരുന്നു. ആ ട്രെൻഡ് കൗൺസിൽ കൂടെ എടുത്ത തീരുമാനങ്ങളോട് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ദി കാത്തലിക് ചർച്ച് കോഡ് റീഇൻസ്റ്റേറ്റഡ് ട്രഡീഷൻ ആൻഡ് ഫെയ്ത്ത് വിത്ത് സെർട്ടൺ റിവിഷൻസ് ആൻഡ് കറക്ഷൻസ് ത്രൂ ദിസ് കൗൺസിൽ. അപ്പം ഇത്ര നാളുണ്ടായിരുന്ന തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ ചില റിവിഷൻസും കറക്ഷൻസും ട്രെൻഡ് കൗൺസിലിലെ ഡിസ്കഷൻസ് വഴി ഉണ്ടായി. അതിൽ കൂടെ ഉണ്ടായ ഒരു സഭയ്ക്ക് സമാനമായിട്ടുള്ള സൊസൈറ്റിയോ ആണ് ഇഗ്നേഷ്യസിലുള്ള നേതൃത്വം കൊടുത്ത ജെസ്യൂട്ട്സ് അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് ജീസസ്. നമ്മൾ സെർവൻസ് ഓഫ് ക്രോസ് സൊസൈറ്റിയെ പറ്റി പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് സഭയ്ക്കൊരു റിവൈവൽ ആൻഡ് കറക്ഷൻ ആൻഡ് പ്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി രൂപം കൊണ്ട ഒരു മൊണാസ്റ്റിക് ഓർഡറാണ്. ഇന്ന് ജെസ്യൂട്ട്സ് എന്നറിയപ്പെടുന്ന ഇഗ്നേഷ്യസിലുള്ള നേതൃത്വം കൊടുത്ത ഈ സംഭവം ഈ കൗണ്ടർ റിഫോർമേഷൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇഗ്നേഷ്യസ് ലയോളയാണ് ഈ കൗണ്ടർ റിഫോർമേഷൻ്റെ മുമ്പിൽ നിന്ന ഒരു നേതാവ്. കൗണ്ടർ റിഫോർമേഷൻ ഹെൽപ് ദ കാത്തലിക് ചർച്ച് ടു റീഗെയിൻ സം ഓഫ് ഇറ്റ്സ് ലോസ്റ്റ് ഇമേജ് ആൻഡ് ലോസ്റ്റ് ഗ്രൗണ്ട് ആൻഡ് കുഡ് ബ്രിങ് മോർ ബിലീവേഴ്സ് ബാക്ക് ടു ഇറ്റ്സ് ഫോൾഡ്. വിട്ടുപോയിരുന്നവരും അല്ലെങ്കിൽ സംശയിച്ചവരും അല്ലെങ്കിൽ ഞങ്ങളുടെ സഭ തെറ്റായിട്ട രീതിയിലാണോ പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ പറ്റിയുള്ള കുറ്റബോധത്തോടെ നിന്ന ജനങ്ങളെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ കൗണ്ടർ റിഫോർമേഷൻ മൂവ്മെൻറ്റിനെ പറ്റി, ഈ റിഫോർമേഷൻ മൂവ്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ചില ഗെയിൻസിനെ പറ്റി അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ചില ചേഞ്ചസിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കും. സോളാ സ്ക്രിപ്റ്റൂറ എന്ന് ഇന്നും ബൈബിൾ ഈസ് ദി ഓൺലി അതോറിറ്റി. ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ലാത്തൊന്നും ഞങ്ങൾ ഫോളോ ചെയ്യാറില്ല. അന്നത്തെ ബന്ധുക്കാരും മിക്കവാറും ഫോളോ ചെയ്യുന്ന നമ്മളോടൊക്കെ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും പരിചയമുള്ളവരൊക്കെ ചിലപ്പോൾ ഇത് പറയുന്നത് കേൾക്കുന്നു, നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം. ബൈബിള് ഇതിനകത്ത് എഴുതപ്പെട്ട ഇപ്പോൾ 66+7 73 പുസ്തകങ്ങൾ കഴിഞ്ഞാൽ പോലും അതിനുശേഷവും സഭ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സഭ വളരുന്നുണ്ട്, കാലികമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരും പരിശുദ്ധന്മാരും ഉൾപ്പെടെയുള്ളവർ അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്കനുസരിച്ചുള്ള ചേഞ്ചസ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചേഞ്ചസ് ക്രിസ്ത്യൻ സഭകളുടെ എല്ലാം രീതികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സോളാ സ്ക്രിപ്റ്റൂറ എന്നുള്ള വാദം അവർ കൊണ്ടു നടക്കുന്നത് 100% അക്സെപ്റ്റബിൾ അല്ല. ദൈവത്തിൻ്റെ ഇമേജ് എല്ലാവരിലും ഉണ്ട്. അത് ആദാമിൻ്റെ കാലം മുതലേ പറഞ്ഞ ദൈവത്തിൻ്റെ ഇമേജിലാണ് അവർ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവർ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഇമേജ് എല്ലാവരിലും ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും പൗരോഹിത്യമുള്ളവരാണ്. നമുക്കറിയാം എല്ലാവരും രാജകീയ പുരോഹിത വർഗം നമ്മളെപ്പറ്റി പറഞ്ഞത് അത് പൂർണ്ണമായിട്ട് തെറ്റൊന്നാണെന്ന് നമ്മളും പറഞ്ഞത്. പക്ഷേ അതിന് ചില പരമ്പരാഗത രീതി അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. പ്രധാനപ്പെട്ട 2-3 ഗെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായി. ഇത്ര നാളും പഠിച്ചിരുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള റിവോൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ കുറച്ചുകൂടെ ഫ്രീ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ ഫീൽഡിൽ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള വളർച്ച ഉണ്ടായി. അതുകൊണ്ട് പല കണ്ടുപിടുത്തങ്ങളുണ്ടായി, പുതിയ പുതിയ ഒത്തിരി ഗുരുക്കന്മാരുണ്ടായി, പുതിയ പുതിയ തിയറികളുണ്ടായി, ബൈബിൾ കുറച്ചുകൂടെ കൂടുതൽ ഭാഷകൾ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി ഒത്തിരി ബെനിഫിറ്റ്സ് അതിനകത്തുനിന്നുണ്ടായി. ബൈബിൾ ഗോട്ട് പ്രിൻ്റഡ് ഇൻ മെനി ലാംഗ്വേജസ് ദാൻ ബിഫോർ. നമുക്കറിയാം നമുക്ക് പരിചയമുള്ള ഒരു ബൈബ്ലിക്കൽ വേർഷനാണ് കിങ് ജെയിംസ് വേർഷൻ. അതിനെ ബേസ് ചെയ്യാണ് മറ്റ് പല ബൈബ്ലിക്കൽ വേർഷൻസും ഇന്നത്തെ NIV ഉൾപ്പെടെയുള്ള വേർഷൻസ് എല്ലാം ഉണ്ടായിരിക്കും. മോഡേൺ സയൻസ് ഓൾസോ ഗുഡ് ഡെവലപ്ഡ്, മോഡേൺ സയൻസ് ഗുഡ് ഡെവലപ്ഡ് മച്ച് മച്ച് മോർ ദാൻ ബിഫോർ. പ്രൊട്ടസ്റ്റൻസ് സെപ്പറേറ്റഡ് ഫ്രം ദി ചർച്ച് ആൻഡ് എക്സിസ്റ്റഡ് ഓൺ ദെയർ ഓൺ. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിൻറ്സ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി ക്രിസ്ത്യൻ ചർച്ച്. ദാറ്റ്സ് എൻഡ് ഓഫ് ദി ചാപ്റ്റർ. ഹോപ്പ് യു വിൽ അബ്സോർബ് ടേക്ക് അപ്പ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് നീഡഡ് ടു ബി പുട്ട് ഇൻ യുവർ മൈൻഡ് ടു ലേൺ അബൌട്ട് അതർ ചർച്ചസ് ബട്ട് ദി മിസ്റ്റേക്സ് ഓഫ് അതർ ചർച്ചസ് ആൻഡ് ടു ഗോ ഇൻ ദ റൈറ്റ് പാത്ത് ആസ് ടോട്ട് ബൈ അവർ ചർച്ച് ഫാദേഴ്സ്. വി ആർ ചർച്ച് വിച്ച് ഈസ് ഫോളോയിങ് ദ റൈറ്റ് ഫെയ്ത്ത് ആൻഡ് റൈറ്റ് വർഷിപ്പ്. ലെറ്റ്സ് ഫോളോ ദം. മേ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.